നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോയി വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിന്റെ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ വൻ പരാജയമാണ്. നിലവിൽ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലും സംരക്ഷിക്കാനാകാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇടത് സർക്കാർ. സർക്കാരിന്റെ ദൂർത്തിന്റെ ഇരകളായി വീണ്ടും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ മാറുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. രണ്ട് പരീക്ഷകൾ കഴിഞ്ഞുവെങ്കിലും SSLC ഉത്തരക്കടലാസുകൾ മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതിനുള്ള സ്റ്റാമ്പ്, പണം എന്നിവ ഇല്ലാത്തതിനാൽ ഉത്തരക്കടലാസുകൾ ഇപ്പോൾ സ്കൂളുകളിൽ കെട്ടിക്കിടക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. സ്കൂളുകൾക്ക് ഇതിനാവശ്യമായ തുക ഇതുവരെ നൽകിയിട്ടില്ല. പരീക്ഷ അവസാനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഉത്തരക്കടലാസുകൾ കെട്ടുകളാക്കി തിരിച്ച് തപാലിൽ അയക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും തപാലിലേക്ക് അയക്കാനുള്ള സ്റ്റാമ്പോ പണമോ സ്കൂളുകൾക്ക് നൽകിയിട്ടില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇതിന്റെ തുക നിലവിൽ സ്കൂൾ അധികൃതർ കണ്ടെത്തേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ള ചെറിയ വിഭാഗത്തെ പോലും സംരക്ഷിക്കാനാകാത്ത സർക്കാരാണ് കേരളത്തിൽ നിന്ന് ഇനിയൊരു വിദേശ വിദ്യാഭ്യാസം എന്ന രീതിയിൽ ആരും പുറത്തു പോകുന്നില്ല എന്ന് അവകാശപ്പെടുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സർക്കാർ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ നിർത്തുക എന്നതാണ് ചോദ്യം. എന്തായാലും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന SSLC ഉത്തരക്കടലാസുകൾ മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതിനുള്ള സ്റ്റാമ്പ്, പണം എന്നിവയുൾപ്പെടെയുള്ള പ്രതിസന്ധിക്ക് തൊടുന്യായങ്ങൾ നിരത്തി സംസ്ഥാന സർക്കാർ തല രക്ഷിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാർ മൂലമാണ് പണം നൽകാൻ കഴിയാത്തതെന്ന വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. രണ്ട് ദിവസത്തിനുള്ളിൽ പണം അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കുമെന്നും പരീക്ഷാ സെക്രട്ടറി അറിയിച്ചു. മുൻ വർഷങ്ങളിലെ IT പ്രാക്ടിക്കൽ പരീക്ഷകളുടെ തുക ഇപ്പോഴും കിട്ടാനിരിക്കെയാണ് തപാൽ ഫീസിന്റെ അധിക ഭാരം കൂടി ഇപ്പോൾ പ്രധാന അധ്യാപകരിലേക്ക് എത്തിയിരിക്കുന്നത്. 2021 ശേഷം SSLC പരീക്ഷ നടത്തുന്നതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. സ്കൂളിന്റെ ആവശ്യങ്ങൾക്കായുള്ള PD ഫണ്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് തുക കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് മുൻപ് ഉത്തരക്കടലാസുകൾ അയക്കാൻ ആവശ്യമുള്ള സ്റ്റാമ്പ് സ്കൂളുകൾ എത്തിക്കുന്ന ശീലമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം സ്റ്റാമ്പിന് ആവശ്യമായ പണം ലഭ്യമായെന്ന് അധ്യാപകർ പറയുന്നുണ്ട് എങ്കിലും ഇപ്പോഴും പലർക്കും തുക കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. രണ്ടും ലഭിക്കാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധി സ്കൂളുകളിലുണ്ട്. ഒരു ജില്ലയിലെ ഉത്തരക്കടലാസുകൾ മറ്റു ജില്ലയിലെ ക്യാമ്പുകളിലേക്ക് അയക്കേണ്ടതിനാൽ 100 കുട്ടിയുള്ള ഒരു സ്കൂളിന് ശരാശരി 250 രൂപയെങ്കിലും പ്രതിദിനം വേണ്ടിവരുമെന്നാണ് കണക്ക്. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർ MA ഖാദർ കമ്മിറ്റി തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടിന്റെ ഒരു പേജിന് ചെലവായ തുക കേട്ടാൽ മലയാളികളെല്ലാം ഞെട്ടും. അതായത് ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ 8 രൂപ അനുവദിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കാനായി 4 ലക്ഷത്തിലേറെ തുകയാണ് ചെലവിട്ടിരുന്നത്. ഒരു പേജിന് ഏകദേശം 1671 രൂപയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നിയമസഭാ ചോദ്യത്തിന് മന്ത്രി V.ശിവൻകുട്ടി നൽകിയ ഉത്തരത്തിൽ 4,15,789 രൂപ TDP ചെലവ് അനുവദിച്ചതായും വ്യക്തമാക്കിയിരുന്നു. 125 പേജുള്ള ഒന്നാം ഭാഗത്തിന്റെയും പുറത്തുവിടാത്ത രണ്ടാം ഭാഗത്തിന്റെയും DDP ചെലവാണ് ഇത്രയും തുക. പ്രിന്റിംഗിന് 72,461 രൂപ, പരിഭാഷയ്ക്ക് 18,000 രൂപ എന്നിവയും ഇതിനു പുറമെ അനുവദിച്ചിരുന്നു. 3-അംഗ ഖാദർ കമ്മിറ്റിക്കായി സർക്കാർ ചെലവിട്ടിരുന്നത് 14,16,814 രൂപയാണ്. ചെയർമാനായ ഖാദർ ഒരു സിറ്റിംഗിന് ഏകദേശം 20,000 രൂപ തോതിൽ 69 സിറ്റിംഗിന് 1.38 ലക്ഷം രൂപയും 67,508 രൂപ യാത്രാ ഭത്തയുമായി കൈപ്പറ്റിയിട്ടുമുണ്ട്. ഡോക്ടർ C.രാമകൃഷ്ണന് 76 സിറ്റിംഗിന് 1.52 ലക്ഷം രൂപയും 16,838 രൂപ യാത്രാ ഭത്തയുമാണ് നൽകിയിരിക്കുന്നത്. D.ജ്യോതിചൂടന് 70 സിറ്റിംഗിന് 1.40 ലക്ഷം രൂപയും നൽകിയിരുന്നു. യാത്രാ ഭത്ത വാങ്ങിയിട്ടില്ല. ഇതിനു പുറമെ ടാക്സി കൂലിയായി കമ്മിറ്റി 1,21,690 രൂപയും കൈപ്പറ്റിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടുമില്ല. ഇത്രയെല്ലാം തുക വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെലവാക്കിയെന്ന് പറയുമ്പോഴും ഇത്തവണത്തെ മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് അയക്കേണ്ടുന്ന SSLC ഉത്തരക്കടലാസുകൾ പണവും സ്റ്റാമ്പും ഇല്ലാത്ത പ്രതിസന്ധി കൊണ്ട് സ്കൂളുകളിൽ കെട്ടിക്കിടക്കേണ്ട സാഹചര്യം എന്ന് പറയുമ്പോഴാണ് സർക്കാർ എങ്ങനെയാണ് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്തും, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളർത്തും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്നതാണ് ചോദ്യം.